ഇതിപ്പോ എവിടെ ഇറങ്ങാക്ക്? ഇതിപ്പോ കണ്ടാക്കരുത്, എവിടോ ഒരു ഉത്സവം നടക്കാണ്. ഇത് പൂക്കോട്ടൂർ കൂടെ മാരിയാട് വൈ കൊളായിക്ക് വരുമ്പോ മൂന്നാമത്തെ വളവിൽ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സ്ഥലം. കുറെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നത്, കുറെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ടും പോണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് പോയോക്കട്ടോ. വണ്ടി ഉള്ളിൽ നിർത്തട്ടോ, ഞാൻ പുറത്താ നിർത്തിക്കണേ. നല്ല കാറ്റവിടെ. ഞാനൊരു കാര്യം പറയാൻ പറ്റാൻ മറന്നാണ്. അപ്പൊ നോവൽമ്പാണല്ലോ, അപ്പൊ നോവൽമ്പിന് ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞേ. അപ്പൊ തേക്കാരം നിങ്ങൾ കരുതും വയലെന്ന്, എല്ലാവരും കരുതാ തന്നെയാണ്. നമ്മളെ കുട്ടിക്കാലത്ത് നോമ്പറന്ന് ഏസയും കഞ്ഞ് തറാവിയും കഞ്ഞ് വയലുണ്ടാവും. ഇപ്പം അതല്ല, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതാ എരുമ്പുളി. പക്ഷേ അന്നത്തെ കാലത്ത് ഇത് കിട്ടാല്ല കേട്ടോ. അതുകൊണ്ടാണ് ഓരോ കാലത്തിനൊപ്പിച്ചാണല്ലോ ഓരോ ഭക്ഷണം. അപ്പം ഇവിടേക്ക് എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്നോ, കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്, വള്ളാമ്പുറത്ത്, ഇയാൾ വള്ളാമ്പുറത്ത് വന്ന റോഫ് മാഷാണ്. അപ്പം ഇവിടുത്തെ മെയിൻ സാധനമാണ് നമ്മളെ മറ്റ് വലിയ മാങ്ങല്ലേ, അത് ചെത്തിക്കാണ്ട് തീരാപ്പറങ്കും ഇപ്പും പിന്നെ നമ്മളെ ചെമ്മീൻ പൊടി അത് കണ്ട് തേച്ചിട്ടുള്ള മസാല ഉണ്ടാക്കി ഇതിൻ്റെ മേലണ്ട് പെറ്റിയിട്ട് അത് തിന്നാനാണ് ഇങ്ങോട്ട് കാര്യമായിട്ട് ആൾക്കാർ വരുന്നത്. പിന്നുള്ളത് നമ്മളെ കാടമുട്ട ഈർക്കിളിമ കുത്തിയാണ്ട്, കാടമുട്ടിമ്പോൾ അതിനെതിരെ മസാല തേച്ചാണ്ടുള്ള പരിപാടിയാണ്. പിന്നുള്ളത് കോഴി പൊരിച്ചതും പിന്നെ റൊട്ടി, ഇതൊക്കെയാണ് ഇവിടുത്തെ തീറ്റ. എന്നാലും കരുത്, നിങ്ങൾ എത്തപ്പോൾ ഇവിടെ എത്ര വലിയ തിരക്ക്, ഞാനും കരുതീനു ഈ സാധനമൊക്കെ എല്ലാ അങ്ങാടിയിലും കൂട്ടൂലേ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവിടെ നല്ല കാറ്റുട്ടും, അപ്പോൾ കാറ്റും കൊട്ടും എരുമ്പുള്ള സാധനം തിന്നും ചേച്ചാ. അപ്പോൾ ഞാനേ കാടമുട്ട എടുത്തു, കാടമുട്ട തിന്നാണ്ട് ഇടത്തേക്ക് നോക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് കുപ്പികൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവർ പല ജാതി സോഡാളിയും പറയുന്നുണ്ട്. ഇച്ചപ്പോൾ അതിൻ്റെ പേരൊന്നറിയില്ല, രണ്ട് സോഡൻ്റെ പേര് ഞാൻ മറക്കൂല, ഒന്ന് അടാർ സോഡയും പിന്നെ ഒന്ന് ദം സോഡയും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കോഴി പൊരിച്ചതും റൊട്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത്, ഇതൊക്കെ ആൾക്കാർ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇത് തിന്നാനും ആൾക്കാർ ബേക്കലുണ്ട്. അപ്പോൾ എത്തച്ച അങ്ങോട്ട് ക്യാമറ പിടിച്ചാത്തെന്ന് ചോദിച്ചാണ്ട് ഒരു മാപ്പിളയും പെണ്ണുങ്ങളെയും കയറും. അപ്പോൾ നമുക്കവിടെ ക്യാമറ പിടിച്ചാൽ പറ്റൂലല്ലോ. അപ്പോൾ അത് പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പിന്നെയും ചോദിച്ചു, നോലും പോറ്റാണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ വരികയല്ലേ. നിങ്ങളൊന്ന് വന്ന് നോക്കി ഇവിടുത്തെ തിരക്കാണെങ്കിൽ സാധാരണ നോമ്പോറ്റാണ്ട് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ വള്ള ഫുള്ളാക്കിയാണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പം മയക്കുവടി ഉണ്ടെന്നൊരു കടക്കലേ കയറും, കുറച്ച് നിന്നാ അപ്പോൾ പിന്നെ എല്ലായിടത്തേക്കും പോകാം. അപ്പം എന്നാൽ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതേമാതിരത്തെ വീഡിയോ ഞങ്ങൾക്ക് കാണണമെങ്കിൽ മൊബൈലും ഓരോന്ന് കാട്ടാണ്ട് അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ മാങ്ങ തിന്നാൻ വരുമ്പോൾ അവനാലെ കുട്ടികളെ മാർക്ക് ചെയ്ത് ഇവിടെ ഐസ്ക്രീമും ഉണ്ട്. അപ്പം എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം.